നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മതം മാറിയുള്ള വിവാഹം തടയുന്നതിന്റെ ഭാഗമായി ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത്. നവംബർ 28 അതിന് ഗവർണർ അനുമതി നൽകുകയും ചെയ്തു. സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി പിന്നീട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. വിവാഹ ആവശ്യത്തിനായി മാത്രം സ്ത്രീ മതം മാറുകയാണെങ്കിൽ ആ വിവാഹത്തെ അസാധുവായി പ്രഖ്യാപിക്കുന്ന രീതിയാണ് പുതിയ നിയമത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. വിവാഹശേഷം മതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണമെന്നും ഓർഡിനൻസിൽ പറയുന്നുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് 10 വർഷം വരെയാണ് തടവ് ശിക്ഷ. ഈ നിയമപ്രകാരം ഉത്തർപ്രദേശിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. ബറേലി സ്വദേശിയായ 21-കാരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉവേഷ് അഹമ്മദ് എന്നയാളെയാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. പോലീസ് കാര്യം സ്ഥിരീകരിച്ച് കേസും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. യുവാവ് ഇത്രയും നാൾ ഒളിവിലായിരുന്നു. ഫരീഫ് നഗർ സ്വദേശിയായ ടിക്കാറാം റാത്തോഡ് എന്നയാളുടെ പരാതിയിലാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് 20-കാരിയായ മകളെ പ്രണയം നടിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്നാണ് പരാതി. കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. യുവാവിനെതിരെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് കേസുണ്ടെന്നും ബറേലി റൂറൽ SP സൻസർ സിംഗ് പറയുകയുണ്ടായി. അതേസമയം യുവാവുമായുള്ള പ്രശ്നം 2019 അവസാനിച്ചതാണെന്നും യുവതിയെ 2020 മെയ്യിൽ മറ്റൊരു യുവാവ് വിവാഹം ചെയ്തുവെന്നും യുവതിയുടെ സഹോദരൻ KSR പാൽ റാത്തോഡ് പറഞ്ഞതായി ഹിന്ദുവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വീട്ടിലെത്തിയ പോലീസ് പഴയ കാര്യങ്ങൾ അന്വേഷിച്ച് പിതാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അതേസമയം ഉത്തർപ്രദേശിലും ഈ നിയമം അനുസരിച്ച് മുസ്ലിം യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. യുവാവിന്റെ ഭാര്യ നൽകിയ പരാതിയിലായിരുന്നു ആ ഒരു അറസ്റ്റ്. യുവാവിന്റെ കുടുംബം തന്നെ പീഡിപ്പിക്കുകയാണെന്നും ഇസ്ലാം സംസ്കാരം തന്നെ അടിച്ചേൽപ്പിച്ചുവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. ഹിന്ദുമത വിശ്വാസിയായ യുവതി 2018 ഇർഷാദ് ഖാൻ എന്ന യുവാവിനെ വിവാഹം ചെയ്തത്. എന്നാൽ ഈ വിവാഹം ബലപ്രയോഗത്തിലൂടെയായിരുന്നുവെന്നും ഇർഷാദ് തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയുണ്ടായി. തുടർന്ന് ഇക്കഴിഞ്ഞ ശനിയാഴ്ച യുവതിയുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മതസംസ്കാരം പഠിക്കാനും അറബി ഭാഷ പഠിക്കാനും എന്നെ നിർബന്ധിച്ചിരുന്നു. ഇതിനായി ഇർഷാദ് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. പീഡനം സഹിക്കവയ്യാതെയാണ് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയതെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്തതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരത് ദുബെ വ്യക്തമാക്കുകയുണ്ടായി. സംസ്ഥാനത്ത് നിലവിലുള്ള മതസ്വാതന്ത്ര്യ നിയമമായ മധ്യപ്രദേശ് സ്വാതന്ത്ര്യ ബിൽ 2020 പ്രകാരമാണ് യുവാവിനെതിരെ കേസെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലും സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ലവ് ജിഹാദ് തടയാനെന്ന പേരിൽ ഉത്തർപ്രദേശ് സർക്കാർ പുതുതായി കൊണ്ടുവന്ന ആന്റി കൺവെൻഷൻ നിയമപ്രകാരമായിരുന്നു ആ ഒരു കേസും. ഈ നിയമം വിവാദമാണെന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരുപക്ഷം രംഗത്തെത്തിയിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ നടക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റുകൾ അടക്കമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിയോറാനിയ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. മതപരിവർത്തനം തടയുന്നതിന് വേണ്ടി BJP ഭരിക്കുന്ന മധ്യപ്രദേശും ഹരിയാനയും നിയമനിർമ്മാണം നടത്തും എന്ന് പറഞ്ഞിരുന്നു. രാജ്യത്ത് ലൗ ജിഹാദ് നടക്കുന്നുണ്ട് എന്നാണ് BJP വാദം. എന്നാൽ രാജ്യത്ത് ഇതുവരെ ലൗ ജിഹാദ് ഇല്ല എന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.